സത്യത്തിൽ നമ്മൾ ആര് പറയുന്നത് വിശ്വസിക്കണം ഹോ ഇത് വലിയ പൊല്ലാ നോക്കിയേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പകുതി വരെ കോവിഡ് വാക്സിൻ പ്രചാരത്തിലാകുമെന്ന് കരുതുന്നില്ലെന്ന് പറയുന്നത് വേറെ ആരുമല്ല ലോകാരോഗ്യ സംഘടന ഡബ്ല്യു എച്ച്ഒ ആണ് കാരണം എന്താണോ ലോകാരോഗ്യ സംഘടനയുടെ പരിശോധനകളിൽ ഇതുവരെ ഒരു രാജ്യത്തിൻ്റെയും വാക്സിൻ പൂർണ്ണമായും ഉപയോഗപ്രദമായിട്ടില്ലെന്ന് അപ്പോഴാണ് നമ്മുടെ റഷ്യ വാക്സിനും കണ്ടുപിടിച്ചു റഷ്യൻ പ്രസിഡന്റ് അടക്കം എല്ലാവരും വാക്സിൻ എടുക്കുന്നതും അല്ലപ്പാ ഇതിപ്പോ ആരാണ് ശരി എന്നാലോ റഷ്യൻ വാക്സിനെതിരെ റഷ്യയുടെ പാരമ്പര്യ ശത്രുവായ അമേരിക്കയും ശിങ്കിടികളും രംഗത്തെത്തിയിട്ടുമുണ്ട് അല്ലെങ്കിലും റഷ്യ തങ്ങളെക്കാൾ മുന്നിലിരുന്നത് ഒന്നുകൊണ്ടും സഹിക്കാൻ കഴിയാത്ത അമേരിക്കൻ വിമർശനങ്ങളെ ലോകം കാര്യമായി എടുക്കാറില്ലല്ലോ ലോകാരോഗ്യ സംഘടനയാവട്ടെ ഒന്നും മിണ്ടണമില്ല റഷ്യൻ വാക്സിൻ ഇറങ്ങിയ വേവലാതിൽ യു എസ് പൊതു ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരും പിവിസർ കമ്പനിയും ഒക്ടോബർ അവസാനത്തോടെ വാക്സിൻ ഉപയോഗയോഗ്യമാകുമെന്നാണ് പറയുന്നത് അതിന്റെ കാര്യം വേറെയാണ് കേട്ടോ യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് ഇനി ആഴ്ചകളിയുള്ളൂ കോവിഡിൽ തന്നെ നാശകൂശാതിയായി നിൽക്കിയാണ് അമേരിക്ക എന്ന വൻ സാമ്രാജ്യം അപ്പോഴാണ് റഷ്യൻ വാക്സിൻ ഇറങ്ങിയതും അതിനിടെ പൊതുവെ വാക്സിൻ പരീക്ഷണങ്ങളിൽ റഷ്യ കഴിഞ്ഞാൽ ഇപ്പോൾ മുന്നിൽ ചൈനയാണ് അവരുടെ ആറ് വാക്സിനുകളിൽ മൂന്നെണ്ണം ഇപ്പോൾ തന്നെ അന്തിമ ഘട്ടത്തിലെ പരീക്ഷണങ്ങളിലാണ് അതും ലോകാരോഗ്യ സംഘടന പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ എന്തായാലും കരുതലോടെ നമുക്ക് കാത്തിരിക്കാം ഒരു പുത്തൻ പുലരിക്കായി പ്രതീക്ഷയോടെ പ്രാർത്ഥനകളുടെ ഇത്തരം സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ചെയ്യുന്നതിനായി ഫസ്റ്റ് മീഡിയയുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ ഫോർ ഡബിൾ സീറോ ഫൈവ് സെവൻ വൺ ഡബിൾ ത്രീ